അസ്സലാമു അലൈക്കും. ഐഷി ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഉണ്ണിയപ്പം തിന്നാൻ തോന്നിയാൽ എളുപ്പത്തിനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശർക്കര പൊടിച്ചാക്കിയിട്ട് നമുക്കതിനെ മെൽറ്റാക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആവുന്നതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അരിപ്പൊടി, അപ്പോൾ ഒരു 4 അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ 3/4 ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സമാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അതിൽ ഞാൻ ചൂട് തന്നെയുള്ള ആ പാനി, ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങാക്കൊത്ത് വേണം. അപ്പോൾ ഞാനത് നെയ്യിലിട്ടിട്ട് അതിനെ വറുത്ത് കോരി എടുക്കുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് നെയ്യ് ഇട്ടിട്ട് ഈ തേങ്ങാക്കൊത്തിനെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം, കുറച്ച് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ കുറച്ചും കൂടിയും ശർക്കര പാനി നമ്മൾ കരുതിയിട്ട് ചൂട് കൊടുക്കുന്നത് തന്നെ കരുതിയിട്ട് എടുത്ത് വെക്കണം. അപ്പം ഇത് ഈ വറുത്ത് കോരിയ നെയ്യ് ഒറ്റ വറുത്ത് കോരിയ ഈ തേങ്ങാക്കൊത്ത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലുള്ള നെയ്യും അപ്പം അതിലേക്ക് ആഡായിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ അതിലോട്ട് ഏലക്കായ ചതച്ചത് 2-3 എണ്ണമൊക്കെ ആയിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരക്, നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിനെ നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററായിട്ട് മാറ്റിയെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടുള്ള ശർക്കര പാനി തന്നെ ആവശ്യത്തിന് ശ്രദ്ധിച്ചിട്ട് നമ്മളതിനെ ഇതുപോലെ കുറുക്കി എടുക്കണം. ഇതാ ഈ ഒരു പരുവത്തിലായി കിട്ടണം. ഇനി ഞാൻ അതിലോട്ട് ഒരു 2 ടീസ്പൂണ് റവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ചെറിയൊരു എന്താണെന്ന് പറയുക, ഇത് തരിയൊക്കെ ആയിട്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണല്ലേ, അപ്പോൾ ഒരു സോഫ്റ്റൊക്കെ ആവും. അപ്പോൾ ഇതാ ഇതേപോലെ നമ്മളെ ഈ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ജ്യൂസും അല്ല, എന്നാൽ കട്ടിയും അല്ല, തരത്തിൽ ആയിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പാകമാണ്, മധുരമൊക്കെ ഉണ്ട്. നമുക്ക് നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ പോട്ട് ഗ്യാസ് വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുക്കുക. നന്നായി ചൂടാക്കി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്താണ് നിങ്ങൾ ഉപയോഗിച്ചത് അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഓയിലോ വെളിച്ചെണ്ണായാലും നന്നായി ചൂടാവണം. ചൂടായ സമയത്താണ് നമ്മളിതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുക. പിന്നെ പെട്ടെന്ന് കരിയാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെ ഒഴിച്ചിട്ട് എങ്ങനെ അതിൽ കിടന്ന് വേവണമായാലോ നല്ലത്, പെട്ടെന്നായി കിട്ടണെങ്കാട്ടും നല്ലത്. ഇപ്പം തന്നെ ആ ഉണ്ണിയപ്പത്തിനൊക്കെ ഒരു പ്രത്യേക ചേഞ്ച് വരും കേട്ടോ. ഈ എണ്ണയും നല്ല മൂപ്പുള്ള കാരണം കൊണ്ട് അതായിരുന്നു ഇങ്ങനെ പൊന്തി വരുന്ന പോലെ നമുക്ക് കാണാൻ കഴിയും. ജസ്റ്റ് അങ്ങനെ വെച്ചിട്ട് തന്നെ മൂപ്പിച്ച മതി. എന്നാലും ഞാൻ അതിനെ തിരിച്ചിട്ടിട്ടും വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ ചെയ്യാത്തവരുണ്ട്. ഞാനിങ്ങനെ ഈ ഫ്രണ്ട് ഭാഗവും നല്ല എണ്ണയിൽ കവർ ചെയ്ത് കിടക്കുകയാണ് വെച്ചെങ്കിൽ അങ്ങനെ മൂപ്പിച്ചാലും മതി. പക്ഷെ ഞാനിതങ്ങനെ മറിച്ചിട്ടിട്ട് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഉണ്ണിയപ്പം, കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടില്ലേ. ഇപ്പം ഇതായിട്ടുണ്ട്. അപ്പം ഞാനതിനെ ഓരോന്നിനെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഓഡ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ 2-ാമതും ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ണിയപ്പമാണ്. കുറച്ച്
പിറ്റേ ദിവസത്തൊക്കെ ആകുമ്പോഴത്തേനും ഒന്നും കൂടി സെറ്റപ്പാവും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ഇൻഷാ അള്ളാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.